കഴിഞ്ഞ വർഷം മലയാളത്തിൽ പുറത്തിറങ്ങിയതിൽ വൻ ഹിറ്റായ സിനിമയായിരുന്നു ആന്റണി പെപ്പെ, ഷൈൻ നിഗം, നീരജ് മാധവ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ RDX. ഗോദ എന്ന ചിത്രത്തിൽ ബേസിൽ ജോസഫിന്റെ അസിസ്റ്റന്റായി സിനിമയിലേക്ക് കടന്നു വന്ന നഹാസ് ഹിദായത്താണ് RDX സംവിധാനം ചെയ്തത്. RDXലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായി നഹാസ് അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ സിനിമ തന്നെ 100 കോടി ക്ലബിൽ കയറി ഗംഭീര വിജയം നേടാനും നഹാസിനായി. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു നഹാസിന്റെ വിവാഹം. കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷഫ്നയാണ് നഹാസ് വിവാഹം ചെയ്തത്. ഇപ്പോഴത്തെ തങ്ങളുടെ വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നഹാസും ഷഫ്നയും. നഹാസിന്റെയും ഷഫ്നയുടെയും പ്രണയ വിവാഹമായിരുന്നു. ബിഫാം വിദ്യാർത്ഥിനിയാണ് ഷഫ്ന. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ RDX താരങ്ങളും മറ്റ് നിരവധി സിനിമാ താരങ്ങളും എത്തിയിരുന്നു. തുടക്കത്തിൽ ഷഫ്നയുടെ പിതാവിന് നഹാസുമായുള്ള ബന്ധത്തോട് എതിർപ്പായിരുന്നു. ഇരുവരും പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറില്ലെന്ന് കണ്ടതോടെയാണ് വീട്ടുകാരും പിന്തുണച്ച് വിവാഹം നടത്തിയത്. സിനിമാ താരങ്ങൾക്ക് പലർക്കും ഷൂട്ടൊക്കെ കഴിഞ്ഞ് വിവാഹത്തിനെത്താൻ പറ്റുമോ എന്ന സംശയം ഉണ്ടായിരുന്നുവെന്നാണ് നഹാസ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ വിളിച്ചതിൽ ഒരുവിധപ്പെട്ട എല്ലാവരും വന്നിരുന്നു. ബാബു ആന്റണി, മാലാ പാർവതി, ബേസിൽ ജോസഫ്, സോഫിയ പോൾ, സിദ്ദിഖ്, ബൈജു, നീരജ്, പെപ്പെ എല്ലാവരും വന്നു. പെപ്പയൊക്കെ ഷൂട്ട് നിർത്തിവെച്ചാണ് വന്നത്. കല്യാണത്തിന് വരുമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ബേസിൽ ചേട്ടനും ഷൂട്ട് നിർത്തിവെച്ചാണ് വന്നത്. പിന്നെ അവർക്കെല്ലാം ഞങ്ങളെ രണ്ടുപേരെയും അറിയാം. RDX ക്ലൈമാക്സ് ഷൂട്ട് നടക്കുന്ന സമയത്തൊന്നും ഷഫ്നയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതം പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാബു ആന്റണി ചേട്ടനോട് ഈ കഥയൊക്കെ താൻ പറഞ്ഞിരുന്നുവെന്നും, നീ പേടിക്കണ്ട, ഞാൻ വന്നിട്ട് പെണ്ണ് ചോദിക്കാമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നുവെന്നും നഹാസ് പറയുന്നു. അവൾക്ക് തന്നെ അറിയില്ലെങ്കിലും അവളുടെ അപ്പന് തന്നെ അറിയാമായിരിക്കും. താൻ വന്ന് പെണ്ണ് ചോദിക്കാം, അപ്പോൾ നിനക്ക് അവരവളെ കെട്ടിച്ചു തരുമെന്നാണ് ബാബു ആന്റണി പറഞ്ഞത്. കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇറക്കിക്കൊണ്ടു പോകാനുള്ള പരിപാടിയായിരുന്നുവെന്ന് വിവാഹത്തിന് വന്നപ്പോഴും ബാബു ആന്റണി അവിടെ വെച്ച് പറഞ്ഞിരുന്നുവെന്ന് വിവാഹ വിശേഷം പങ്കിട്ട നഹാസ് പറയുന്നു. മാത്രമല്ല കല്യാണം കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നുവെന്നും നഹാസ് പറയുന്നുണ്ട്. എറണാകുളത്ത് വെക്കുമോന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു. അപ്പോഴെല്ലാം ഇല്ല, വിവാഹം കാഞ്ഞിരപ്പള്ളിയിലായിരിക്കുമെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. സിനിമാക്കാർ വരണമെന്നുള്ള ആഗ്രഹത്തിലല്ല കല്യാണം നാട്ടിൽ തന്നെ ായിരുന്നു തന്റെ ആഗ്രഹമെന്നും നഹാസ് പറയുന്നുണ്ട്. സിനിമയിൽ തനിക്ക് നല്ല ബന്ധമുള്ളവരെ മാത്രമാണ് താൻ കല്യാണത്തിന് വിളിച്ചിരുന്നത് എന്നും നഹാസ് പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷം മലയാളത്തിൽ പുറത്തിറങ്ങിയതിൽ വൻ ഹിറ്റായ സിനിമകളിൽ ഒന്നായിരുന്നു RDX. ഷൈൻ നിഗം, നീരജ് മാധവ്, ആന്റണി വർഗീസ് എന്നിവർക്കൊപ്പം ബാബു ആന്റണി, ലാൽ, ഐമാ റോസ്മി സെബാസ്റ്റിൻ, മഹിമ നമ്പ്യാർ, മാലാ പാർവതി, ബൈജു തുടങ്ങിയവരും ചിത്രത്തിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത പോലും RDXന് മുന്നിൽ നിലംപതിച്ചു. നല്ല സിനിമയാണെങ്കിൽ താരമൂല്യം പോലും നോക്കാതെ പ്രേക്ഷകർ പ്രോത്സാഹിപ്പിക്കുമെന്നത് RDXനെ വിജയിപ്പിച്ച് സിനിമാ പ്രേമികൾ വീണ്ടും തെളിയിച്ചിരുന്നു. ആക്ഷൻ, മാസ്, സൗഹൃദം, പ്രണയം, കോമഡി, അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു ഹൈ വോൾട്ടേജ് പടമാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ RDX. റോബർട്ട്, ഡോണിഡ്, സേവ്യർ എന്നീ 3 ചെറുപ്പക്കാരിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആദ്യ അവസാനം വരെ ചിത്രത്തെ നിലനിർത്തുന്നതും ഇവരുടെ സ്നേഹവും സൗഹൃദവുമാണ്. അവസാനം വരെ യാതൊരുവിധ ബോറടിയുമില്ലാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ സംവിധായകൻ വിജയിച്ചു. മിന്നൽ മുരളി, ബാംഗ്ലൂർ ഡേയ്സ്, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള സോഫിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് RDX നിർമ്മിച്ചത്. ആദർശ് സുകുമാരൻ, ഷബാസ്, റഷീദ് എന്നിവരുടേതാണ് തിരക്കഥ. KGF, വിക്രം, ബീസ്റ്റ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് സംഘടന ഒരുക്കിയ അൻപറിവാണ് ഈ ചിത്രത്തിന്റെയും ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.